നമസ്തേ. നമ്മളിന്നിവിടെ പരിശീലിക്കാൻ പോകുന്ന അർദ്ധ മത്സ്യേന്ദ്രാസനാണ്. വളരെ ബ്യൂട്ടിഫുൾ ആസനാണിത്. ജസ്റ്റ് ആദ്യം ഒന്ന് കണ്ണടച്ച് ശ്വാസം എടുത്തിരുന്നിട്ട് രണ്ട് കാലുകൾ നീട്ടി വെച്ച് വലത് കാല് മടക്കി വെച്ച് ഇടത് കാല് കുറച്ച് അഡ്വാൻസും കൂടിയാണ്. അപ്പോൾ ജസ്റ്റ് ഇത് തുടക്കക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക, പിന്നെ പതുക്കെ പതുക്കെ നമ്മളതിൻ്റെ മെത്തേഡൊക്കെ പറഞ്ഞുതരാം. സിമ്പിളായിട്ട് ചെയ്ത് പതുക്കെ പതുക്കെ ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ നല്ല ഫ്ലെക്സിബിൾ ഉള്ളവരൊക്കെ ആണെങ്കിൽ സുഖമായിട്ട് ചെയ്യാം, കുട്ടികൾക്കൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാം. മുതിർന്നവർ സ്ഥിരമായി യോഗയൊക്കെ ചെയ്യുന്നവർക്ക് അവർക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ വലത് കാല് മടക്കി വയ്ക്കുക, നല്ല ഫ്ലെക്സിബിലിറ്റി വേണം ഇതിന്. വലത് കാല് മടക്കി വെച്ച് ഇടത് കാല് വലത് കാലിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോയി കുത്തി വലത് കൈകൊണ്ട് ഇടത് കാലിൻ്റെ ആംഗിളിൽ പിടിച്ച് ഇടത്തെ കൈയെ തൊട്ട് പുറകിൽ ബട്ടക്സിന് പിൻവശത്തായി കുത്തി പിന്നിലേക്ക് നോക്കുക. ശ്വാസം കംപ്ലീറ്റ് കണ്ണടച്ചിരിക്കുക. കോൺസെൻട്രേറ്റ് ഇൻ ദ മെഡിറ്റേഷൻ. ജസ്റ്റ് ശ്വാസത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ വരുന്ന മാറ്റങ്ങൾ നമ്മൾ ഫീൽ ചെയ്യാം. ഇപ്പോൾ ഇത്രയും കുറച്ച് അഡ്വാൻസ് ആയിട്ട് ചെയ്യാൻ പറ്റാത്തവർക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണിത്. ജസ്റ്റ് ഒന്ന് മടക്കി വെച്ചിട്ട് കാലുകൾ മടക്കി വെച്ച് ചെയ്യാനും സാധിക്കും. അപ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ച് പരിശീലനം ആവശ്യമാണ്. ഈ ആസനം ഗുണം ചെയ്യുന്നത് വയറിൻ്റെ ഭാഗത്തേക്കാണ്. അതുപോലെ തൈസ്, കാഫ് മസിൽ, ഇവിടെ എല്ലാം ഇത് നന്നായിട്ട് എഫക്റ്റ് ചെയ്യും. പിന്നെ ഉൾഗ്രഥ്നികൾക്കെല്ലാം വളരെയധികം ഉപകാരം ചെയ്യുന്ന ആസനമാണ്. ചെയ്യുമ്പോൾ നമുക്ക് നന്നായി ഫീൽ ചെയ്യും, ദഹനം നന്നായി നടക്കും, വയറ് സംബന്ധമായ അസുഖങ്ങൾ മുഖേന വയറിനോടനുബന്ധിച്ചാണുള്ള പല അസുഖങ്ങളും വരുന്നത്. അപ്പോൾ അത് പതുക്കെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ശ്വാസം ഒന്ന് നന്നായിട്ട് എടുക്കുക. എടുത്തു കഴിഞ്ഞാൽ ഇതേ കാല് ചെയ്ത പോലെ തന്നെ അടുത്ത കാലും ചെയ്യുക എന്നുള്ളതാണ്. ഇതിലെല്ലാം നമ്മളൊരു ആസനസ് ഒരു കാലിന് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത കാലം അതുപോലെ ചെയ്ത് ഓപ്പോസിറ്റ്. ഇനി ഇടത് കാല് മടക്കി വെച്ച് വലത് കാല് ഇടത് കാലിൻ്റെ തൊട്ടപ്പുറത്ത് കുത്തി വലത്തെ കൈ തൊട്ട് പുറകിലായിട്ട് ബക്സ് ബട്ടക്സിൻ്റെ പിന്നിൽ കുത്തി ഇടത്തെ കൈ ഉയർത്തി കൈമുട്ടുകൊണ്ട് കാലിൻ്റെ മുട്ട് തള്ളി പിടിച്ച് കാലിൻ്റെ ആംഗിളിൽ പിടിച്ച് മുഴുവനും പിൻവശത്തേക്ക് തിരിഞ്ഞ് അവിടെ കണ്ണടച്ച് നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക. മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മുടെ വയറിൻ്റെ ഭാഗത്ത് നടക്കുന്ന ആ ഒരു സ്ട്രെച്ചിങ്ങും ആ ഒരു ഫീലിങ്സും ആ ഒരു മെഡിറ്റേഷൻ ചെയ്യുന്നതോടുകൂടി നല്ല രീതിയിലുള്ള ഫ്ലോ, ശ്വാസഗതി നന്നായിട്ട് ഉള്ളിലേക്ക് ഇറങ്ങുന്നതും കയറുന്നതും നമുക്കറിയാൻ പറ്റും. ശ്വാസം എടുക്കുന്നവർക്ക് നന്നായി എടുത്ത് മെഡിറ്റേഷൻ പോലെയും ചെയ്യാം, അതല്ല ശ്വാസം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. രണ്ട് രീതിയിൽ ചെയ്തു കഴിഞ്ഞാലും അത് ശ്വാസത്തിൻ്റെ ദീർഘത കൂട്ടാൻ വേണ്ടിയുള്ളതാണ് അർദ്ധ മത്സ്യേന്ദ്രാസനം. നല്ല എഫക്റ്റീവാണ്. സ്ത്രീകളാണ് അധികവും, സ്ത്രീകൾക്ക് വളരെ ഉത്തമമാണ് ഈ ആസനം. എല്ലാവർക്കും ഉത്തമമാണ് ആസനം, എല്ലാവർക്കും ഉത്തമമാണ്. പക്ഷെ സ്ത്രീകൾക്ക് അവർക്കൊന്നും കൂടി നന്നായിട്ട് ചെയ്യാനും പറ്റും, കാരണം കുറച്ചും കൂടി ഫ്ലെക്സിബിലിറ്റി ഉള്ളത് കൊണ്ട്. അപ്പോൾ ആസനം എല്ലാവരും ചെയ്യണം, കുറച്ച് അത്യാവശ്യം ആസനത്തെ ഉള്ളതാണ്. അപ്പോൾ അവർ ഈ സ്ത്രീ സംബന്ധമായ അസുഖങ്ങളെല്ലാം നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റും ഇത്തരം ആസനങ്ങളിലൂടെ. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈവിൽ വരുമ്പോൾ പറയാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക്
കമൻ്റിൽ ചോദിക്കാം, ഫോൺ നമ്പറിൽ വിളിക്കാം. യോഗയെ സംബന്ധിച്ച് മാത്രമല്ല മറ്റുള്ള തരത്തിലുള്ള കൗൺസിലിംഗ് ക്ലാസ്സസോ അങ്ങനെ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ, മെൻ്റൽ സ്ട്രെയിൻ, മെൻ്റൽ ഡിപ്രഷൻ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം ചോദിക്കാവുന്നതാണ്. നമ്മളെല്ലാ തരത്തിലുള്ള കാര്യങ്ങളെയും ഡീൽ ചെയ്യുന്നതാണ്. പിന്നെ നമ്മുടെ യോഗ ടീച്ചർ ട്രെയിനിങ് കോഴ്സ് മാത്രമല്ല, യോഗ ടീച്ചർ ട്രെയിനിങ് കോഴ്സ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പലതരത്തിലുള്ള ക്ലാസ്സുകളുണ്ട്, ആയുർവേദ കോഴ്സുകളുണ്ട്, ആയുർവേദ പഞ്ചകർമ്മ തെറാപ്പി, ആയുർവേദ വിത്ത് യോഗ, ആയുർവേദ യോഗ ആൻഡ് മെൻ്റൽ സ്ട്രെയിൻ പ്രോഗ്രാം, കൗൺസിലിംഗ്, മാനസികമായ പ്രശ്നങ്ങൾ, മാനസിക പിരിമാനം, അത്തരം പ്രശ്നങ്ങൾക്കെല്ലാം നമ്മൾ കൗൺസിലിംഗ് ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ നന്നായി നീട്ടിവെക്കുക രണ്ട് കാലും, ഇത് നന്നായിട്ട് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക. ദീർഘശ്വാസം എടുക്കുക. പിന്നെ നല്ല മെഡിറ്റേഷൻ ഉണ്ട്, നല്ല ഡീപ്പ് മെഡിറ്റേഷൻ. ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എങ്കിൽ കണ്ണടച്ചിരിക്കുക, നന്നായിട്ട് ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക, സിമ്പിളായിട്ടിരിക്കുക, അവിടെ മെഡിറ്റേറ്റ് ചെയ്യുക, ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക, കണ്ണടച്ചിരിക്കുക, ശ്വാസോച്ഛ്വാസത്തിൽ ശ്രദ്ധ വരട്ടെ, നിവർന്ന് തന്നെ ഇരിക്കുക. മനസ്സും ശരീരവും ശാന്തമായി വരുന്നതായിട്ടും അറിയുക. യുവർ കംപ്ലീറ്റ് ബോഡി റിലാക്സിങ്, യുവർ ഓൾ എൻറ്റയർ പാർട്ട് ഓഫ് ദി ബോഡി ആൻഡ് മൈൻഡ്. Breathe deep and long. So this is the way you have to practice in meditation, in asanas. Simply close your eyes and concentrate on the breath. Just aware of what you're going inside and outside. Slowly open your eyes. Namaste.